കുടിവെള്ള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം തിരുവനന്തപുരത്തുകാർ ഉരുതുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമാണ്. പി ടി പി നഗറിലെ ഈ കുടുംബത്തോട് കാര്യങ്ങൾ ചോദിക്കാം. പകൽ മുഴുവനും വെള്ളം കാണൂല. ടാങ്കിലെ വെള്ളം എടുത്താണ് നനയ്ക്കാനും കുളിക്കാനും വീട്ടുപയോഗത്തിനൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ കുളിക്കുന്ന ബക്കറ്റിൽ എടുത്തു വെച്ചാണ് കുളിക്കുന്നത്. പല്ലേക്കുന്ന കപ്പിൽ എടുത്ത് കപ്പിൽ നിന്നാണ് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നത്. കഴുതുപോലെ വെള്ളം കിട്ടുന്നില്ല. പകലൊന്നും വെള്ളമില്ല. കുടിവെള്ളം കിട്ടാത്തത് മൂലമുള്ള ദുരിതങ്ങൾ നമ്മളോട് പങ്കുവെച്ച ആ വീടിന് 300 മീറ്റർ മാത്രം അകലെയുള്ള വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ് ഇവിടം. ടാങ്കറിൽ വെള്ളം നിറച്ചു പോയ ശേഷം കൃത്യമായി ടാപ്പ് അടയ്ക്കാത്തതാണ് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെടാൻ കാരണം. ദിവസവും ലിറ്റർ കണക്കിന് വെള്ളമാണ് ഇത്തരത്തിൽ നഷ്ടമാകുന്നത്. വെള്ളം നഷ്ടമാകുന്നതിനെ കുറിച്ചുള്ള ജീവനക്കാരുടെ അഭിപ്രായം കേൾക്കാം. ഒരു വാൽവ് ഒരു അത് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ലീക്ക് വരും. തുള്ളി തുള്ളികള് മാക്സിമം അങ്ങനെ വരുന്നില്ലല്ലോ. ഇതൊക്കെ പിടിച്ച് നിങ്ങൾ ജാനൽ കൊടുക്കാനായിട്ട് ഇത് വളരെ തുള്ളി കുറച്ചുള്ള ഇതാണ്. ഒരു തുള്ളി വീണാ ഒരു 2-3-4 സെക്കൻഡ് കഴിഞ്ഞാണ് അടുത്ത തുള്ളി വീഴുന്നത്. ഏതായാലും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഉദ്യോഗസ്ഥർ ടാപ്പടച്ചു, ചോർച്ചയും നിന്നു. നഷ്ടപ്പെടുത്തി കളയുന്ന വെള്ളത്തെ നിസ്സാരമായി കാണുന്ന ഉദ്യോഗസ്ഥർ മാതൃഭൂമിയോട് ആദ്യം സംസാരിച്ച അയൽവക്കക്കാരോട് കാര്യം തിരക്കിയാൽ മതി തിരുവനന്തപുരം നഗരത്തിലെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടാൻ. ക്യാമറമാൻ പ്രേംശശിക്കൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.